മിശിഹായാലൊരു സ്നേഹം നിറഞ്ഞവരെ. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് സഹോദരൻ ലിയോയോട് എന്താണ് പുണ്യപൂർണ്ണത എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവും ദൈവസ്നേഹത്തെ പ്രതി കഷ്ടതകളും സഹനങ്ങളുമൊക്കെ ഏറ്റെടുക്കാനുള്ള തീക്ഷ്ണമായ മനോഭാവമാണ് ഒരാളുടെ പുണ്യപൂർണ്ണതയുടെ അളവുകോലായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. നാം ദൈവത്തിനായി കൊത്തി മിനുസപ്പെടുത്തി മിശിഹായ്ക്ക് അനുരൂപരായി തീരേണ്ടതാണ് എന്നുള്ള വസ്തുത അൽഫോൺസ്വാമിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സഹനത്തിൻ്റെയും വേദനകളുടെയും തിരിച്ചുള്ളുകളിൽ ദൈവഹിതം അന്വേഷിച്ച് അവളെ യാത്ര ചെയ്തത്. അൽഫോൺസ്വാമിക്ക് ബന്ധുവായ വെല്ലീച്ചൻ പറഞ്ഞു കൊടുത്ത കഥ ഇപ്രകാരമാണ്, കാക്കയുടെയും കുയിലിൻ്റെയും കഥ. നമുക്കറിയാം കാക്കയെയും കുയിലിനെയും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും, എന്നാൽ വസന്തകാലമാകുമ്പോൾ ഇവയെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. കുയിലിൻ്റെ പാട്ടുകൊണ്ട് കാക്കയെ കുയിലിൽ നിന്ന് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് നന്മയുള്ള മനുഷ്യരും. സഹനത്തിൻ്റെ തീച്ചുളയിലാണ് അവർ അവരുടെ നന്മ പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തുന്നത്. ഇതുതന്നെയായിരുന്നു അൽഫോൺസ്വാമിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അൽഫോൺസ്വാമിയുടെ വിശുദ്ധിയുടെ ഉരകല് എന്നത് സഹനം തന്നെയായിരുന്നു. അൽഫോൺസ്വാമി പഠിപ്പിക്കുന്ന വിശുദ്ധിയുടെ പാഠങ്ങൾ ഏറെയുണ്ട്. ഒന്നാമതായിട്ട് മിശിഹായിലൂടെ എല്ലാവർക്കും സാധ്യതമായ ഒന്നാണ് വിശുദ്ധി എന്ന് അൽഫോൺസ്വാമി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ അത്തനാസിയൂസ് പറയുക ഇപ്രകാരമാണ്, വചനം മറിയത്തിൻ്റെ ഉദരത്തിൽ മാംസമായപ്പോൾ മാംസമുള്ള എല്ലാ മനുഷ്യരെയും അവിടുന്ന് വിശുദ്ധരാക്കുകയാണ്. വിശുദ്ധനും വിശുദ്ധയുമാകുവാനായിട്ട് മറ്റൊരു ജീവിതശൈലി തേടിപ്പോകേണ്ടതില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയാണ് വിശുദ്ധമായ ജീവിതം നയിക്കേണ്ടതിന് ഏറ്റവും ആധാരമായ കാര്യമെന്ന് അൽഫോൺസ്വാമി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് അൽഫോൺസ്വാമി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്നത്, വിശുദ്ധി എന്നത് ദൈവത്തോട് ചേർന്നിരിക്കലാണ്, ദൈവഹിതത്തോട് ചേർന്നിരിക്കലാണ് എന്നുള്ളതാണ്. ഒരിക്കലും മദർ തെരേസയുടെ അടുത്ത് ഒരു യുവാവ് ഇപ്രകാരം വരികയുണ്ടായി, എൻ്റെ ദൈവവിളി എന്നത് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുക എന്നതാണ് എന്ന് അദ്ദേഹം മദർ തെരേസയോട് പറഞ്ഞു. പക്ഷേ മദർ തെരേസ അത് തിരുത്തുകയാണ് ചെയ്തത്. ദൈവവിളി എന്നത് ദൈവത്തെ സ്നേഹിക്കലാണ്, അതിൽ നിന്ന് ഉരുവാകുന്ന പ്രവൃത്തി മാത്രമാണ് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുക എന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തു കൂട്ടാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദൈവഹിതം അന്വേഷിക്കുക, ദൈവഹിതത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് ഉരുവാകുന്ന പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കേണ്ടതെന്ന് അൽഫോൺസ്വാമിയുടെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ് അൽഫോൺസ്വാമി തന്നെ ചുരുങ്ങിയ ജീവിത കാലയളവിൽ ചുരുങ്ങിയ ലോകത്ത് ചെയ്തുകൊണ്ടിരുന്നത്. മൂന്നാമതായിട്ട് അൽഫോൺസ്വാമി പഠിപ്പിക്കുക, വിശുദ്ധി എന്നത് യേശുവിനെ കേന്ദ്രമാക്കിയുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്. ഒരിക്കൽ കേട്ടിട്ടുള്ള കഥ ഇപ്രകാരമാണ്, പ്രശസ്ത ചിത്രകാരനായ ഡാവിഞ്ചി യേശുവിൻ്റെ തിരുവത്താഴത്തിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ ചിത്രം തൻ്റെ പ്രിയ സുഹൃത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിലേത് ഭാഗമാണ് ഏറ്റവും മനോഹരമായിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്, അപ്പോൾ ആ സുഹൃത്ത് പ്രകാരം പറയുകയാണ്, എല്ലാ ഭാഗവും നന്നായിട്ടുണ്ട്, എങ്കിലും എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന പാനപാത്രമാണ് എന്ന്. അപ്പോൾ ഉടനെ ഡാവിഞ്ചി അദ്ദേഹത്തിൻ്റെ ബ്രഷ് കയ്യിലെടുത്ത് ആ പാനപാത്രം മായ്ച്ചു കളയുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ്, എൻ്റെ ചിത്രത്തിലെ കേന്ദ്രബിന്ദു യേശുവാണ്, യേശുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യമായി ഒന്നും അതിലുണ്ടാകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്ന്. അൽഫോൺസ്വാമിയുടെ ജീവിതത്തിലെയും കേന്ദ്രബിന്ദു യേശുവായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തെല്ലാം ചെയ്തികൾ അൽഫോൺസ്വാമി ചെയ്യുന്നുണ്ടെങ്കിലും അത് യേശുവിനെ പ്രതി ക്രിസ്തുവിനെ പ്രതി കേന്ദ്രീകൃതമായ രീതിയിൽ ചെയ്യുവാനായിട്ട് അൽഫോൺസ്വാമി പരിശ്രമിക്കുന്നുണ്ട്. സഹനം കൊണ്ട് അൽഫോൺസ്വാമി വരച്ച ചിത്രത്തിലെ കേന്ദ്രം യേശു തന്നെയായിരുന്നു. സ്നേഹിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തിന്മ ചെയ്യാനാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കൊരു വിശുദ്ധനും വിശുദ്ധയും ആയിത്തീരാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അതാണ് ഈ അൽഫോൺസ്വാമിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അമ്മയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. എല്ലാവർക്കും അൽഫോൺസ്വാമിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്.